മുക്കം ടൗണിലെ വിവിധ കടകളിൽ മോഷണവും മോഷണശ്രമവും നടന്ന സംഭവത്തിൽ പ്രതിയെ പിടികൂടാനായില്ല ഈ കഴിഞ്ഞ ജൂൺ മൂന്നിന് പുലർച്ചെയാണ് സംഭവം നടന്നത് അതേസമയം അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു മുക്കൻ ടൗണിൽ വ്യാപകമായി മോഷണവും മോഷണശ്രമവും നടന്ന സംഭവത്തിൽ പ്രതിയെ ഇനിയും പിടികൂടാനായില്ല സംഭവം നടന്ന് രണ്ടാഴ്ചയോളമായിട്ടും പോലീസിന് കാര്യമായി വിവരമൊന്നും ലഭിച്ചില്ലെന്നാണ് സൂചന അന്വേഷണം ഊർജിതമാക്കിയതായാണ് മുക്കം പോലീസ് പറയുന്നത് അടുത്തിടെ ജയിലിൽ നിറങ്ങിയവരെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മൂന്നിന് പുലർച്ചെയാണ് മുക്കത്തെ വിവിധ കടകളിൽ മോഷണവും മോഷണശ്രമവും നടന്നത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യം പോലീസ് ശേഖരിച്ചിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് സമീപത്തെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോർ മാളിക കോംപ്ലക്സിലെ സനം ബാഗ് ഹൗസ് എന്നിവിടങ്ങളിൽ നിന്ന് പണം ഉൾപ്പെടെ നഷ്ടമാവുകയും ചെയ്തു സനം ബാഗ് ഹൌസിൽ നിന്ന് മാത്രം ഇരുപതിനായിരം രൂപയോളമാണ് നഷ്ടമായത് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നാലായിരം രൂപയും നഷ്ടമായി യാമി ടെക്സ്റ്റൈൽസ് ചിൽക്കെറ്റ് എന്നീ വസ്ത്ര വിൽപ്പനശാലകളിലും യെജു ബസാർ കളർ വേൾഡ് പഴയ ബസ് സ്റ്റാൻഡിലെ ക്വാളിറ്റി ഫാൻസി പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലെ ഹോം സെൻറ്റർ ബെല്ലാ മൊബൈൽ ഹൈനസ് ഫാൻസി തുടങ്ങിയ കടകളിലുമാണ് മോഷണശ്രമം നടന്നത് മുഖംമൂടിയും കയ്യിലും കാലിലും ഷോക്സും ധരിച്ച മോഷ്ടാവിൻ്റെ കയ്യിൽ ടോർച്ച് പൂട്ടുപൊളിക്കാനുള്ള ഹാമർ എന്നിവയുമുള്ളതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം